ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അതുപോലെ തന്നെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹവാർഷിക ആശംസകൾ കേട്ടോ. പിന്നെന്താ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം പണം ആവശ്യമാണ്, ആവശ്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യത്തിന് പണം ആവശ്യമാണ്, അത്യാവശ്യത്തിന് പണം ആവശ്യമാണ്. ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വലിയ പേരും പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരാണോ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിനയത്തോടെ ജീവിക്കുന്നവരാണോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരാണോ. അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരോട് വിനയത്തോട് പെരുമാറുന്നവരും ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്നും തേടിപ്പോണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടുന്നത് നമ്മളെ തേടി വരും. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാനൊരു കഥ പറയുകയല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നോട് പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ നീ രക്ഷപ്പെടത്തില്ല, നീ ജീവിതത്തിൽ ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ പല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഗതി പിടിക്കത്തില്ലെന്നും രക്ഷപ്പെടത്തില്ലെന്നും പറഞ്ഞ ആൾക്കാരുടെ മുന്നിലാണ് ഇന്ന് ഞാൻ തല ഉയർത്തി ഞാൻ ജീവിക്കുന്നത്. അതങ്ങനെ ജീവിക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിലെ ദൈവവിശ്വാസവും എൻ്റെ ഉള്ളിലെ സത്യസന്ധതയും എൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയും ഒന്ന് മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞു വിട്ടെ, മറ്റുള്ളവർക്ക് നമ്മൾ ചിലപ്പം പരിഹാസപാത്രങ്ങളായിരിക്കും, മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പം അവരുടെ കണ്ണിൽ നമ്മൾ കുറ്റക്കാരായിരിക്കും, മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ട് നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് കുറ്റങ്ങളുണ്ട്, നമുക്ക് ബലഹീനതകളുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല, ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നേ. തെറ്റുകളും കുറവുകളും ബലഹീനതയും ഇല്ലാത്ത മനുഷ്യരാരാണ്? എന്നാലും ആ തെറ്റുകളും ആ ബലഹീനതകളും ആ കുറവുകളും മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിൻ്റെ ജയം എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്ത് എല്ലാ നീതിമാന്മാരായിട്ടുള്ളവരാരുമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, കുറേ പണമുള്ള ആൾക്കാർ അവർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് വാതോരാതെ പ്രസംഗിക്കും, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷേ എങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം എന്താണെന്നറിയാമോ, അവരുടെ പ്രശസ്തിക്കും പേരിനും വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഒരു ഗതിയില്ലാത്തവൻ്റെ കൈപിടിച്ച് ഉയർത്താനെ കൊണ്ട് അവർ നോക്കത്തില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഓടുന്ന ആൾക്കാരാണ്. അവർക്ക് കുറെ പണം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല, പണവും സമ്പാദ്യവും ആക്കി വെക്കുന്നവരൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കയ്യിൽ കൊണ്ടുപോകും, ആരും കൊണ്ടുപോകത്തില്ല. നമ്മൾ എങ്ങനെയാ വന്നത് അങ്ങനെ തന്നെ തിരിച്ചു പോകണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെ പറ്റിച്ചിട്ടായാലും ആരോട് എന്ത് ക്രൂരത കാണിച്ചിട്ടായാലും എനിക്ക് വലിയ ആളാവണം, എനിക്ക് പ്രശസ്തി നേടണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ നേടിയെടുക്കുന്ന പേരും പ്രശസ്തിയൊക്കെ എത്ര നാളത്തേനാ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ. ചില സമയങ്ങളിൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ടൊരു പൊങ്ങച്ചം പറയും, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുന്നിൽ ആൾക്കാർ ചിരിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആ മനുഷ്യനെ കുറിച്ചിട്ട് ദുഷ്യ പറയുന്നുണ്ടാവുമെന്ന് അറിയാമോ. പുറത്ത് പക്ഷേ മനുഷ്യർ കാണിക്കത്തില്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് പല രീതിയിലും ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പേര് പ്രശസ്തി പണം ഒന്നുമല്ല വേണ്ടുന്നത്. നമ്മൾ സത്യസന്ധരാണെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നണം, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. ഓക്കെ, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ബലഹീനതകളും കണ്ടിഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലാത്തവർ ഇഷ്ടപ്പെടണ്ട, അല്ലാത്തവർ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് സാധിക്കാനാ നമ്മുടെ ജീവിതത്തിൽ? അല്ലേ, ഞാൻ ഈ ഓരോ കാര്യങ്ങളും പറയുന്നത് ഞാൻ എൻ്റെ ജീവിച്ച അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നഷ്ടങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. ഈ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വേദനപ്പെടാറുണ്ട്. നഷ്ടങ്ങൾ എല്ലാവർക്കും വേദന തന്നെ, ഏത് രീതിയിലുള്ള നഷ്ടങ്ങളായാലും. നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്ത് സങ്കടപ്പെട്ട് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ആ നഷ്ടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ പറ്റുമെന്നുകൂടെ ചിന്തിക്കുക. അത് ഞാനെപ്പോഴും പറയാറില്ലേ, ഒരു മരത്തിന്റെ ഇല കൊഴിഞ്ഞ് അത് അങ്ങനെ നിൽക്കാറില്ല, അത് കിളിർക്കും. ഓക്കെ, നമ്മുടെ ജീവിതത്തിലും മുന്നോട്ട് നമുക്കൊരു പ്രത്യാശ വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രത്യാശ വെച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പിന്നെ നാലിരട്ടി ലാഭമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാലിരട്ടി നന്മയായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. കുറേ ഇടങ്ങളിൽ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമായിരിക്കും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. പക്ഷേ എങ്കിൽ ആ നഷ്ടപ്പെടുന്ന സമയത്ത് ആ വേദന ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചിരിക്കും, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ നഷ്ടത്തിനെക്കാട്ടി 100 മടങ്ങ് സന്തോഷം തരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ നല്ലൊരു ചിന്തകളാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ.